സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ഇന്ന് പഞ്ചാബ് സംസ്ഥാനം നൽകിയ ഹർജി പരിഗണിക്കവേ ഗവർണർമാർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉയർത്തിയിരിക്കുന്നത് ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളല്ല എന്ന് അവർ ഓർക്കണം എന്ന രൂക്ഷ വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് ഗവർണർമാർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം എല്ലാവർക്കും നിറവേറ്റാനുണ്ട് എന്നത് ഓർക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഇന്ന് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഏഴ് ബില്ലുകളാണ് പഞ്ചാബ് സർക്കാർ നിയമസഭ പാസാക്കി ഏഴ് ബില്ലുകളാണ് തീരുമാനമാകാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അത് ഒപ്പിടുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യാതെ വർഷങ്ങളോളം പിടിച്ചു വെക്കുന്നു എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളമടക്കം മറ്റ് നാല് സംസ്ഥാനങ്ങൾ കൂടി ഹർജി നൽകിയിട്ടുണ്ട് കേരളത്തിൽ കേരള സർക്കാർ നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുക ാണ് ഹർജി ഹർജി എത്തിയതിനു ശേഷം മാത്രം നടപടികൾ സ്വീകരിക്കുക എന്നത് അല്ലെങ്കിൽ ബില്ലിൽ നടപടികൾ കൈക്കൊള്ളുക എന്നത് ശരിയായൊരു നിലപാടല്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് പഞ്ചാബ് സർക്കാർ പാസാക്കിയ ബില്ലുകളിൽ രണ്ടെണ്ണം പരിഗണിക്കുകയാണ് അത് പരിശോധിച്ചു വരികയാണ് ഗവർണർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു പരാമർശം കോടതി ഉന്നയിച്ചത് ഇങ്ങനെ കോടതിയിൽ ഹർജികൾ എത്തിയതിനു ശേഷം മാത്രം അതിൽ നടപടികൾ എടുക്കുന്നത് ശരിയായൊരു ീതിയല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് കേരളത്തിൻ്റെ വിഷയവും കോടതി ഇന്ന് സുപ്രീം കോടതിയിൽ ഇട മുൻപാകെ എത്തുന്ന സാഹചര്യമുണ്ടായി മുതിർന്ന അഭിഭാഷകൻ വേണുഗോപാൽ ആണ് വിഷയം കോടതിയിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചത് മൂന്ന് ബില്ലുകൾ നിയമസഭ കേരള നിയമസഭ പാസാക്കിയ മൂന്ന് ബില്ലുകൾ രണ്ട് വർഷമായി ഒരു തീരുമാനവുമാകാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു രണ്ട് ബില്ലുകൾ ഒന്ന് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ ഒ യോ ചെയ്യാതെ ഈ ഒരു തീരുമാനവും എടുക്കാതെ ഇങ്ങനെ ബില്ലുകൾ മൂന്ന് ബില്ലുകൾ രണ്ടു വർഷമായി കേരള സർക്കാർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നത് കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച കോട കേരള സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അവർ ആ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടികളും സർക്കാരുകളും എല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം മാത്രമല്ല തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നു ഇങ്ങനെ നാല് ഇപ്പോൾ നാല് സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളാണ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ ഇതുകൂടാതെ ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വേറെയും ഉണ്ട് എന്നിരിക്കുകയാണ് കോടതിയുടെ ഈ രൂക്ഷ വിമർശനം ഗവർണർമാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഗവർണർമാർ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ല തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ എത്തിയ ആളുകളല്ല എന്ന് ഓർക്കണം എന്ന രൂക്ഷ വിമർശനമാണ് ഗവർണർക്കെതിരെ ഇന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉയർത്തിയിരിക്കുന്നത് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം